ജ്ഞാനറിഞ്ഞ രാമായണം. ഇന്ന് രാമായണത്തെ കുറിച്ച് സംസാരിക്കുന്നത് പ്രമുഖ കവിയും ഗാനരചയിതാവുമായ പി കെ ഗോപി. പ്രിയ സ്നേഹിതർക്കെല്ലാം നമസ്കാരം. ഞാൻ സ്നേഹപൂർവ്വം നിങ്ങളുടെ പി കെ ഗോപി. ഇത് കർക്കിടക മാസം. രാമായണ കാവ്യ പാരായണത്തിൻ്റെ പാരമ്പര്യ ബോധം എന്നിലും ബാക്കിയുണ്ട്. മാലാറുമാറിയ രാമായണം കഥയെ ബാലാതിപോലുമുര ചെയ്കിൽ ത്രിലോകപ്പെരുമാളാം അവൻ പരനൊടെ ഗീഭവിപ്പതിനുമാളായി വരുന്നു ജയനാരായണായ ജയ എന്ന് രാമായണ വായനയുടെ ഫലശ്രുതി എഴുത്തച്ഛൻ തന്നെ കുറിച്ചിട്ടിട്ടുണ്ടല്ലോ. ത്രിലോക പെരുമാളാവുന്നത് അധികാരം കൊണ്ട് അടക്കി ഭരിക്കുക എന്ന സ്വേച്ഛാധിപത്യം സ്ഥാപിക്കാനല്ല, പരനോട് അപരനോട് ഏകീഭവിക്കുക എന്ന സ്വാതന്ത്ര്യത്തിൻ്റെ ജനകീയ സംസ്കാരത്തിലേക്ക് ആത്മബോധത്തോടെ ഉണരാനാണെന്ന് വ്യക്തമല്ലേ. കർക്കിടകം 1-ാം തീയതി കേരളത്തിലെ ദൃശ്യ മാധ്യമങ്ങളിൽ ഏതിലെങ്കിലും വരുന്ന ഒരു ചലച്ചിത്ര ഗാനമുണ്ട്. നാരായം എന്ന സിനിമയിൽ ഞാൻ എഴുതിയ ശ്രീരാമനാമം ജപസാര സാഗരം ജോൺസൺ മാഷ് സംഗീതം നൽകി കെ എസ് ചിത്ര പാടിയ ആകർഷകമായ ആ ഗാനത്തിൽ ഞാൻ അറിഞ്ഞ രാമായണ പൊരുൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. രജതരഥങ്ങളും അമര കിരീടവും അപരനു നൽകിയ നിസ്വാർത്ഥനായ രാജാവാണ് രാമൻ. രാജാവ് പ്രജകൂടിയാവുന്ന താതാത്മ്യം, സമസ്ത ദുഃഖങ്ങളും ഏറ്റുവാങ്ങാതെ ജീവിതയാത്ര സമ്പൂർണമാവുകയില്ല എന്ന തിരിച്ചറിവ്, അനാഥരുടെ നിലവിളി അദൃശ്യബാധയായി ആരിലൊക്കെ ആഘാതമേൽപ്പിക്കുമെന്ന് അറിയാൻ ഒരു പൂർവ്വകഥ നമുക്കുണ്ട്. ദാഹജലമെടുക്കാൻ നദിക്കരയിലെത്തിയ പാവം മുനികുമാരനെ ആനയെന്നു തെറ്റിദ്ധരിച്ച് അസ്ത്രമെയ്തു വധിച്ച രാജാവിനേൽക്കേണ്ടി വന്ന ശാപം, അങ്ങും പുത്രദുഃഖത്താൽ മരിക്കാൻ ഇടവരട്ടെ എന്ന ശാപം, വൃദ്ധമാതാപിതാക്കളുടെ നെഞ്ചു പിളർന്ന മരണം, തലമുറകൾ ഏറ്റുവാങ്ങിയ മഹാദുഃഖ പരീക്ഷണങ്ങൾ, പ്രേമങ്ങൾ, വിരഹങ്ങൾ, വ്യാമോഹങ്ങൾ, ചതികൾ, ശാപങ്ങൾ, ശാപമോക്ഷങ്ങൾ, അപാര വ്യസനങ്ങൾ, സമ്പൂർണനാശം, കാമപരാക്രമം, അസൂയ, കാലുഷ്യം, കാട്ടാളത്വം, അഗ്നിപരീക്ഷണം, ഋഷിത്വവും കാട്ടാളത്വവും ഏറ്റുമുറ്റുന്ന വിചാര നിമിഷങ്ങൾ, വിവേക നിലാവിൻ്റെ ശീതളച്ഛായകൾ, കവിതയുടെ അനുകമ്പാർദ്രമായ ആദിഹൃദയമൊഴി, ഹാ രാമായണമേ, നിന്നിലില്ലാത്തത് എന്നിലുണ്ടോ, എന്നിലില്ലാത്തത് നിന്നിൽ ഉണ്ടോ, എൻ്റെ മനസ്സിനുള്ളിൽ ഒരു രാമായണ സമുദ്രം ഏതു നിമിഷവും അദൃശ്യമായോ ദൃശ്യമായോ അലയടിച്ചുകൊണ്ടേയിരിക്കുന്നു. ചിലപ്പോൾ ഞാൻ സീതയുടെ ദുഃഖത്തിൽ ഉരുകുന്നു, ഭൂമിയുടെ മാതൃവ്യസനത്തിൽ തിളയ്ക്കുന്നു, രാമന്റെ ധർമ്മസങ്കടങ്ങളിൽ സ്വയം വേവുന്നു. രാവണ ഗർവിൻ്റെ 10 തലകളിൽ ഒരെണ്ണത്തിലെങ്കിലും ജ്ഞാനകിരണത്തിൻ്റെ ശാന്തതയ്ക്കായി കൊതിക്കുന്നു. വ്യാമോഹ വലയിൽപ്പെടാതെ പുലരാൻ ലക്ഷ്മണരേഖയുടെ പവിത്രമായ പ്രാധാന്യത്തെക്കുറിച്ച് ആവർത്തിച്ച് ചിന്തിക്കുന്നു. എല്ലാം നേടിയിട്ടും ഭൂമി പിളരുന്ന അപാര സംഘർഷ നിമിഷത്തിൽ അമരുന്നു. രാമായണ മഹാകാവ്യമേ, വ്യക്തിയും ലോകവും കാലവും അധികാരവും നിരന്തരം ഏറ്റുമുട്ടുന്ന അഗ്നികൂമ്പാരത്തിലൂടെ ഏതൊരുവനും കടന്നുപോകാതെ വയ്യല്ലോ. ഭൂമിയുടെ പുത്രി ഭൂമിയിലേക്കല്ലാതെ എവിടേക്കാണ് അന്തർധാനം ചെയ്യുക? ഏതൊരുവിൻ്റെയും കാവ്യപ്രവാഹത്തിൽ രാമായണ ഹിമാലയത്തിൻ്റെ ജലഗണങ്ങൾ അലിഞ്ഞലിഞ്ഞു ചേർന്നിരിക്കുന്നു. ഞാനറിഞ്ഞ രാമായണം, പ്രമുഖ വ്യക്തിത്വങ്ങളുടെ രാമായണ ദർശനം.